ശരിക്കു പറഞ്ഞാൽ ഇത്തരം പൂജകളും വഴിപാടുകളും അങ്ങനെ ശീലമാക്കാൻ പാടില്ല. നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ശത്രുദോഷം. ഇത് പറയാത്തവരായിട്ട് ഒരാളും എൻ്റെ അറിവിലില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തിരുമേനി ശത്രുദോഷമാണ്, എൻ്റെ ബന്ധുക്കൾ എനിക്ക് ശത്രുക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരെനിക്ക് ശത്രുക്കളാണ്, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ പോലും എനിക്ക് ശത്രുക്കളാണ്. കൂടാതെ എൻ്റെ അയൽവാസി അല്ലെങ്കിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ആൾ അവരാഭിചാരം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ശത്രുദോഷം എനിക്ക് ഏൽപ്പിക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാകുന്നില്ല. തുടർച്ചയായിട്ട് പരാജയങ്ങളും തടസ്സങ്ങളുമാണ്. ഉടനടി പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലി, ശത്രുസംഹാര ബിരുദിയൊക്കെ തന്നെ കഴിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഇത്തരം പൂജകളും വഴിപാടുകളും ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇത്തരം പൂജകളും വഴിപാടുകളും ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ എന്തെങ്കിലും തൊട്ട ദോഷങ്ങളുണ്ടെങ്കിൽ അവ ചെറിയ ലളിതമായിട്ടുള്ള മന്ത്രോച്ചാരണം കൊണ്ടൊക്കെ തന്നെ മാറ്റാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ മനഃശാന്തി കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഉഗ്രശക്തിയേറിയതും എന്നാൽ നാടൻ സമ്പ്രദായത്തിൽ മാത്രം ഗുരുകാരണന്മാരാൽ കൈമാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഹനുമത് മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മന്ത്രത്തിന് മൂന്ന് സവിശേഷ ഗുണങ്ങളുണ്ട്. ഒന്ന്, ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ അവ മാറിക്കിട്ടാനും, രണ്ടാമതായിട്ട് നമുക്ക് വല്ല ദോഷങ്ങളുമുണ്ടെങ്കിൽ അവ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഒരു ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തി തരുന്ന ആചാര്യന്മാരെയോ കണ്ടിട്ടും നമുക്കൊരു പ്രതിവിധി ചെയ്തിട്ടും യാതൊരുവിധ ഗുണങ്ങളുമില്ല. നമുക്ക് പണ്ടത്തെ സ്ഥിതി തന്നെ. അപ്പോൾ ആ ദോഷം എന്താണെന്ന് സ്വയമേ കണ്ടെത്താനും ആ ദോഷം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാറിക്കിട്ടാനും ഒക്കെ തന്നെ ഇവ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഗുണം, പണ്ട് കാലങ്ങളിൽ ഈയൊരു മന്ത്രം ഉച്ചരിച്ചുകൊണ്ടും ഈ ഒരു പ്രയോഗം ചെയ്തുകൊണ്ടായിരുന്നു ഈ തുള്ളിപ്പറയുക എന്നൊക്കെ പറയും. അതായത് നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ അച്ഛനെ പറയുക എന്നൊക്കെ തന്നെ പറയും. ഈ ഒരു ഉദ്ദേശം നമ്മുടെ സ്വന്തം അച്ഛനെ പറയുക എന്നല്ല, അതൊരു പഴമക്കാരുടെ ഒരു വാമൊഴിയാണ്. നമുക്കോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിയോഗിക്കോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് ബാധിച്ച് ഉപദ്രവിക്കുന്ന ദോഷം അയാൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. എങ്കിലോ മറ്റൊരു വ്യക്തിക്ക് അയാൾക്ക് എന്തോ ഒരു മാറ്റമുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ ശരീരത്തെ ബാധിച്ച് ഉപദ്രവിക്കുന്നതായിട്ടുള്ള ദോഷം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഈ ഒരു മന്ത്രം അരിയും പൂവും ജപിച്ചവരുടെ ശരീരത്തിലിടുമ്പോൾ ആ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള മൂർത്തിഭാവം പുറമേ കാണിച്ചുകൊണ്ട് അവർ തന്നെ അവരിന്ന ആളാണെന്ന് പറയും. ആ ഒരു അത്ഭുത പ്രവൃത്തിക്കും ഈ ഒരു മന്ത്രം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, അതായത് നമുക്ക് കേട്ടിട്ടുള്ള ശത്രുദോഷമാവട്ടെ, തടസ്സങ്ങളാവട്ടെ, ആഭിചാര ദോഷങ്ങളാവട്ടെ, അവ നമ്മുടെ ശരീരം വിട്ടു ഒഴിഞ്ഞു പോകാനും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഭവനത്തിലോ അല്ലെങ്കിൽ എവിടെയോ ആവട്ടെ അവിടെ നമുക്കറിയാതെ മറഞ്ഞു കിടക്കുന്ന ദോഷങ്ങളെ കണ്ടെത്താനും, മൂന്നാമതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് കൂടി തിരിച്ചറിയിക്കാനായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് പറഞ്ഞ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ തന്നെ ആ ഒരു അനുഭൂതി ഉളവായിക്കൊണ്ട് മനസ്സിലാകുന്നതാണ് ആ ഒരു വ്യക്തിക്ക് ഇത്തരം ദോഷങ്ങളുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ പല വിധത്തിൽപ്പെട്ട ഗുണങ്ങളുള്ള അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഈ ഒരു ഹനുമത് മന്ത്രം. കൂടാതെ നമ്മൾ ഈ ഒരു മന്ത്രത്തെ ദിനംപ്രതി ഉരുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ട കാര്യങ്ങൾ അവ തടസ്സമില്ലാതെ അനുകൂലമായിട്ട് വരുന്നതുമാണ്. മറ്റ് മന്ത്രങ്ങൾ പോലെയല്ല ഹനുമത് മന്ത്രങ്ങൾ. ഓരോ തവണ മന്ത്രം ഉരുവിടുമ്പോഴും പരിശുദ്ധി പാലിക്കേണ്ടതുണ്ട്. അവ ശരീരമാവട്ടെ മനസ്സാകട്ടെ, വിശ്വാസവും ഈ ഒരു മന്ത്രത്തിന് പ്രധാനമാണ്. ഏതൊരാൾ മനസ്സറിഞ്ഞ് ഈ ഒരു മന്ത്രം ഉരുവിടുന്നുവോ അവരൊരു കാരണവശാലും ഭഗവാൻ തിരസ്കരിക്കില്ല, അല്ലെങ്കിൽ ഭഗവാൻ നമ്മെ കൈവിടില്ല. നമ്മെപ്പോലെ ഒരുപാട് ആചാര്യന്മാർ ആരാധിക്കുന്ന ഒരു ദേവതയാണ് അല്ലെങ്കിൽ ഒരു ദേവനാണ് ഹനുമത് സ്വാമി. ഇതിന് കാരണം ഈ ഒരു ദേവൻ്റെ ചൈതന്യം ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഏൽപ്പിക്കാൻ മറ്റൊരു വ്യക്തിയെ കൊണ്ടോ ഒരു ദേവതയെ കൊണ്ടോ സാധിക്കില്ല. അതോടൊപ്പം തന്നെ വായു വേഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തു തരാൻ ഇതിനോളം ശക്തിയുള്ള ഒരു മറ്റൊരു മൂർത്തി ഇല്ലാതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മന്ത്രവും ഒരു ദേവതയുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ഹനുമത് മന്ത്രം. വളരെ ലളിതമായിട്ടുള്ളൊരു മന്ത്രമാണ്. മന്ത്രത്തിൻ്റെ ഉച്ചാരണ രീതി പ്രകാരമാണ്: ഓം, ഒറ്റ വാലുമായും തെക്ക് തിരിഞ്ഞിരിക്കും ശ്രീ ഹനുമത് സ്വാമി, നിന്നെയും നിന്റെ സ്വാമിയെയും കൂടി സേവിക്കുമ്പോൾ ആടാത്ത മൂർത്തിയെ ആടിപ്പാനും തുള്ളാത്ത മൂർത്തിയെ തുള്ളിപ്പാനും എൻ്റെ ശത്രുവിനെ ഒഴിക്കാനും അടുക്കെ എഴുന്നള്ളി വരിക ഓം ശ്രീ ഹനുമാനെ സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. ഒരിക്കൽ കൂടി പറയാം,
ഓം ഒറ്റവാലുമായും തെക്ക് തിരിഞ്ഞിരിക്കും ശ്രീ ഹനുമത് സ്വാമി നിന്നെയും നിൻ്റെ സ്വാമിയെയും കൂടി സേവിക്കുമ്പോൾ. ആടാത്ത മൂർത്തിയെ ആടിപ്പാനും തുള്ളാത്ത മൂർത്തിയെ തുള്ളിപ്പാനും എൻ്റെ ശത്രുവിനെ ഒഴിക്കാനും അടുക്കെ എഴുന്നള്ളി വരിക. ഓം ശ്രീ ഹനുമാനെ സ്വാഹ. വളരെയധികം ശക്തിവത്തായിട്ടുള്ള പാരമ്പര്യ രീതിയിൽപ്പെട്ട ഒരു മന്ത്രമാണ്. പണ്ടുകാലങ്ങളിൽ മാന്ത്രിക ആചാര്യന്മാരൊക്കെ തന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം മന്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇത്തരം കാര്യങ്ങൾ കൈമാറിക്കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ജനതയ്ക്ക് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇതുപോലെ ശക്തിവത്തായിട്ടുള്ള ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിലാവട്ടെ നമ്മുടെ പൂർവികന്മാർ കൈമാറി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ ചാനലുകളാവട്ടെ മറ്റ് ചാനലുകളൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പം എവിടെ നിന്നും കിട്ടുന്ന അറിവാവട്ടെ അവ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു പക്ഷേ അത് മറ്റ് ചാനലുകളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തതാവാം, പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടി ശ്രമിക്കുന്നുണ്ട്. അത് കാരണം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ അവയിൽ വരുന്ന വിഷയത്തിന് ഒരു പക്ഷേ തെറ്റുകുറ്റങ്ങളുണ്ടാകാം, ദയവായിട്ട് ക്ഷമിക്കുക. എൻ്റെ ശൈലി ഇപ്രകാരമാണ്, എന്നിലെ അറിവ് വളരെയധികം പരിമിതമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗ രഹസ്യത്തെ പരിചയപ്പെടാം. ഈ ഒരു മന്ത്രം ദിനംപ്രതി സന്ധ്യാവന്ദന വേളയിലോ പ്രഭാതവേളയിലോ 16 തവണ ഉരുവിടുന്നവർക്ക് സദാസമയം ഈ ഒരു ദേവത ചൈതന്യം കൂടെ ഉണ്ടാകുകയും സംരക്ഷണം ലഭിക്കുന്നതുമാണ്. ഇനി ആഴ്ചയിലും മാസത്തിലും ഒരിക്കൽ മന്ത്രം ഉരുവിട്ടാലും ഗുണം തന്നെ. ഇതല്ലാതെ ഇതിൻ്റെ പ്രയോഗ രഹസ്യം ഇപ്രകാരമാണ്. ഒരു പിടി ഭസ്മത്തിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ട് നമ്മുടെ നെറ്റിയിൽ ധരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദേവൻ്റെ ചൈതന്യം ഉണ്ടാകുകയും നമുക്കായിട്ടുള്ള ശത്രുദോഷമുണ്ടെങ്കിൽ അവ മാറിക്കിട്ടാൻ കാരണമാകുന്നു. മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം ഉരുവിട്ട് അവരുടെ മൂർധാവിൽ ഈ ഒരു ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ഏത് മൂർത്തി ഉണ്ടെങ്കിലും അവർ ശരീരം വിട്ട് ഒഴിഞ്ഞു പോകും. കാഠിന്യമേറിയ മൂർത്തികളോ മറ്റത് ശോഭമോ ദോഷങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർ നമ്മോട് തന്നെ ഇത്തരം ദോഷങ്ങളുണ്ടെന്ന് സ്വയമേ അവരിപ്പുറം അറിയാതെ പറയുമെന്നും മന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു പ്രധാന പ്രയോഗം കൂടി ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തുന്നുവെന്ന് മാത്രം, ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല. പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ, അന്ന് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഈ ആളുകൾക്ക് പ്രേതബാധ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആചാര്യന്മാരെ മാന്ത്രികന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. അവർ ആ ഒരു കാലഘട്ടത്തിൽ ഔഷധത്തോടൊപ്പം തന്നെ ഇത്തരം ഭ്രാന്തിനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വ്യാധികൾക്കൊക്കെ തന്നെ ശമനം ലഭിക്കാനായിട്ട് ഈ ഒരു മന്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ അരിമണിയും പുഷ്പവും, അതായത് തെച്ചിപ്പൂവാണ് അല്ലെങ്കിൽ ചുവന്ന ചെമ്പരത്തിയാണ് ഈ ഒരു പ്രയോഗത്തിനായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അവ മൂന്നും കൂടി കൂട്ടിപ്പിടിച്ച് ഈ ഒരു മന്ത്രം ഉരുവിട്ട് പണിയാൾ ആരാണോ നമ്മുടെ മുൻപിലായിട്ടിരിക്കുന്ന ആളുടെ ദേഹത്തേക്ക് എറിയാറാണ് പതിവ്. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അവർ തുള്ളിപ്പറയുമെന്നൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുള്ളിലുള്ള ശക്തി എന്താണോ അത് പ്രേതബാധയാവട്ടെ അല്ലെങ്കിൽ ദൈവശക്തിയാവട്ടെ അവർ അത് തുറന്ന് പറയുമെന്നും, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരം വിട്ട് ഇത്തരം മൂർത്തികൾ ഒഴിഞ്ഞു പോകുമെന്നും പറയുന്നു. പിന്നീടായിട്ട് ഈ ഒരു മന്ത്രം തന്നെ ജപിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കഴിഞ്ഞാൽ അതിന് ശമനം ലഭിക്കുന്നതാണ്. ഇതല്ലാതെ പിന്നീടൊരു പ്രയോഗം മന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്, ലോഹത്തകിടിലോ അല്ലെങ്കിൽ ഓലയിലോ ഒക്കെ തന്നെ നറുക്കെ എഴുതി, പണ്ടുകാലത്തെ ശൈലിയാണ്, ഈ ഒരു മന്ത്രം എഴുതിയതിന് ശേഷം അവ പണിയാളുടെ മുൻപിലായിട്ട് വെച്ച് ഈ വ്യക്തിയെ അതിന് മുകളിലായിട്ടിരുത്തി ഈ ഒരു മന്ത്രം അവരുടെ ദേഹത്തിൽ സ്പർശിച്ച്, അതായത് അവരുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് ഉരുവിടുന്നതായിട്ടുള്ള രീതിയുണ്ട്. ഇങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞാൽ ദോഷമുള്ള വ്യക്തിക്ക് ആ ശരീരം വിട്ട് അത്തരം മൂർത്തികളൊക്കെ തന്നെ അടി പറയും, അതായത് അവരെ ശരീരം വിട്ട് ഒഴിഞ്ഞു പോകുമെന്നും പറയപ്പെടുന്നു. ഇവയൊക്കെ തന്നെ പണ്ടുകാലത്തെ മാന്ത്രിക ആചാര്യന്മാർ ചെയ്തിരുന്നതായിട്ടുള്ള അറിവുകളാണ്. പഴമക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇന്നത്തെ ഒരു തലമുറ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് അവരിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതുമ നിറഞ്ഞ അറിവ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയട്ടെ, ഒരറിവും ചെറുതല്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ അറിവിൻ്റെ പരിധി വെച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അവ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക. ഓരോരുത്തരുടെയും യുക്തിബോധത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ആരോടും തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനോ പ്രയോഗിക്കാനോ പറയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളീയ ജനത ഉപയോഗിച്ചിരുന്ന അറിവുകളെ ഇന്നത്തെ കാലത്തെ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഷെയർ ചെയ്യുകയാണ്. തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് കാണാം. അതിനു മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനവും സമ്പത്തും നിങ്ങളുടെ സമയവും ദയവ് ചെയ്ത് ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ പരിപൂർണമായിട്ട് ചെയ്തു നൽകാൻ സാധിക്കുന്ന പാണ്ഡിത്യമുള്ള ആചാര്യന്മാർ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വിരളമാണ്, ഇല്ല എന്ന് തന്നെ പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കും. അങ്ങനെ അറിയാവുന്ന ആചാര്യന്മാർ നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കില്ല. അവർ അവരുടേതായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജന്മോദ്ദേശത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നവരാണ്. ആ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നമുക്ക് നമ്മുടേതായ ഇംഗിതത്തിന് വഴിപ്പെടുത്താനായിട്ട് നിന്ന് തരില്ല. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഇത്തരം വിശ്വാസങ്ങളുടെ അനുഭവപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത്. നന്ദി, നമസ്കാരം.